കോച്ച് കനലൊരു തരി മതി, കനലൊരു തരി മാത്രമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്, ഇത്തവണയും അത്ര തന്നെ ഉള്ളൂ. ന്യായീകരണം കഴിഞ്ഞ തവണത്തെ അത്ര കിട്ടിയില്ലേ എന്നായിരിക്കുമോ? എന്താണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ? അബ്ജിത്, തരി ഒരു സ്ഥാനം മാറിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് പാലത്തൂരിലേക്കാണ്. ആ രണ്ടിടത്തും ആ ആദ്യ അക്ഷരം ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാലൊരു തരി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പലപ്പോഴും നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സീറ്റ് കിട്ടിയാൽ ഇരട്ടി സീറ്റ് കിട്ടിയെന്ന് പറയാവുന്ന സാഹചര്യമായിരുന്നു. അവസാന നിമിഷം വരെ 1700 വോട്ടിന് അടൂർ പ്രകാശ് ജയിക്കുന്നതിനും വരെ അത് ആയിരുന്നു ഒരു പ്രധാന പറച്ചിൽ. അതിപ്പോൾ ഇല്ലാതായി. എന്നാലും അവിടെ റീകൗണ്ടിങ് കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങളോട് വരാനുമുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ കനത്ത തോൽവി LDF പക്ഷത്ത് ഉണ്ടായിരിക്കുന്നു. അത് ജനങ്ങൾ അർമാദിച്ച് LDFനെതിരെ വോട്ട് ചെയ്തു. അത് സർക്കാരിനെതിരെയും മുന്നണിക്കെതിരെയും പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയൊക്കെയുള്ള അതിശക്തമായ വികാരം വോട്ടായി മാറിയത് നമുക്ക് കണക്കാക്കാം. നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നത് ഒരുപാട് വിരുദ്ധ കാര്യങ്ങളുണ്ട്, എതിർ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയെന്നാണ് CPI നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ജനത്തിനൊന്നും ബോധ്യപ്പെട്ടില്ല. അവർ അതിശക്തമായിട്ട് വോട്ട് എതിരായിട്ട് ചെയ്തു. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചു എന്ന് ഇനി ഓരോന്നും ഇഴകേറി CPI പരിശോധിക്കുമെന്നാണ് അജയഘോഷ്. നവകേരള യാത്ര തൊട്ട് എന്താണ് ഈ പ്രമുഖരുമായുള്ള സംഗമം തൊട്ട് എത്രയോ ജനസമ്പർക്ക പരിപാടികളാണ് മുഖ്യമന്ത്രി നടത്തിയത്. അതൊക്കെ പാഴായി പോയല്ലോ. ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ സംഘടനാ സംവിധാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചു എന്നായിരുന്നു CPI ഇതുവരെ കരുതിയിരുന്നതെങ്കിൽ അതൊന്നും AC എന്ന് വളരെ വ്യക്തമാവുകയാണ്. മാത്രവുമല്ല, ഈ മുസ്ലിം പ്രീണ നയത്തിനെതിരെ ഹൈന്ദവ വോട്ടുകൾ BJP പക്ഷത്തേക്ക് കാര്യമായിട്ട് പോയിരിക്കുന്നുവെന്ന് ഓരോ സ്ഥലത്തെയും വോട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിണറായി വിജയൻ നേരിട്ട് നടത്തിയ പരിപാടികൾ ഇപ്പോൾ സർക്കാരിന്റെ കാര്യത്തിലാണെങ്കിൽ ജനസമ്പർക്കം പോലെയുള്ള വലിയ മാമാങ്കങ്ങൾ വലിയ തരത്തിലുള്ള ചെലവ് നടത്തി സംഘടിപ്പിച്ച പരിപാടികൾ, അത് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കത്തെക്കാൾ വലുതെന്നുള്ള പ്രഖ്യാപനമായിരുന്നു. അത് ഒന്നുമല്ലെന്ന് ബോധ്യമാകുന്നു. രണ്ടാമത്, സംഘടനാ തലത്തിലും രാഷ്ട്രീയമായും CAA പ്രക്ഷോഭം അടക്കം അവർ നടത്തിയ പ്രതിഷേധ പരിപാടികൾ, ഹമാസ് വിരുദ്ധ പ്രകടനങ്ങൾ, സമ്മേളനങ്ങൾ എല്ലാം രണ്ട് രീതിയിലും പാഴായിപ്പോയോ? തീർച്ചയായിട്ടും എല്ലാ രീതിയിലും പാഴായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുമ്പോൾ സർക്കാരിനെതിരെ ഒരു സാധാരണ മനുഷ്യന് വോട്ട് സർക്കാരിനെതിരെ ചെയ്യാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയാണ്, സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയെന്നാണ് CPI കരുതിയിരുന്നത്. അതോടൊപ്പമാണ് ഈ മുസ്ലിം ഏകീകരണത്തിന് വേണ്ടി ഹമാസ് വിരുദ്ധ പരിപാടികളും അതുപോലെ തന്നെ CAA പ്രക്ഷോഭങ്ങളും ഒക്കെ വലിയ രീതിയിൽ നടത്തിയത്. അതൊക്കെ എതിരായിട്ട് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം 311000 വോട്ടാണ് ആ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരൻ നേടിയിരിക്കുന്നത്. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ LDF പക്ഷത്തേക്ക് ഉണ്ടായിരുന്ന വോട്ടുകൾ അജയഘോഷ്. ഇതൊക്കെ CPM എന്ന പാർട്ടി വിലയിരുത്തുകയോ പിണറായി വിജയന്റെ പരാജയമായി കാണുകയോ വല്ലവോ ചെയ്യുമോ? അതിനുള്ള ഒരു സാധ്യതയും മുൻകാല അനുഭവങ്ങളിൽ ഇല്ല. അത്തരം ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതാത് സമയങ്ങളിൽ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് മറികടന്ന് പോകാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഏറ്റവും ഒടുവിലും മുഖ്യമന്ത്രി സർക്കാരിനെതിരെയുള്ള വിലയിരുത്തലാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് കേന്ദ്ര ഭരണത്തിന് വേണ്ടിയുള്ളതല്ലേ എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത്രവരെ നിലപാടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. പക്ഷേ ഇപ്പോൾ MABയും AK ബാലനും ഒക്കെ അടക്കമുള്ള നേതാക്കൾ നൽകുന്ന സൂചന അനുസരിച്ച് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും കേരളത്തിൽ ഇതുവരെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് വോട്ട് വിഹിതത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, 2019 വലിയ ഇടിമുഴക്കം പോലെ പല കോട്ടകളും പാർട്ടിയുടേത് ഇടിഞ്ഞു വീണു. അതെല്ലാം ഞങ്ങൾ നന്നാക്കി എടുത്തു എന്ന് അവകാശപ്പെട്ടുവെങ്കിലും കാസർഗോഡ് മുതൽ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ പാലക്കാട് വരെ പാർട്ടിയുടെ അടിയുറച്ച കോട്ടകളിലെ പാർട്ടി വോട്ടുകൾ പോലും മരവിക്കുകയോ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വീഴുകയോ ചെയ്തിട്ടില്ല എന്നുള്ള വളരെ ഗുരുതരമായ അടിയൊഴുക്കും ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും PG അത് പരിശോധിക്കുമ്പോൾ കണ്ണൂരെ തോൽവി ഒരുപക്ഷെ കണ്ണൂരിൽ കേസുധാരൻ ജയിക്കുമെന്ന് പല കോൺഗ്രസ് നേതാക്കൾ പോലും വിശ്വസിച്ചിരുന്നില്ല. അവിടെയൊക്കെ ഒരു തരത്തിലുള്ള ഭീഷണിയും ഉയർത്താൻ MV ജയരാജന് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പാർട്ടിക്ക് നല്ല രീതിയിൽ ആലോചിക്കേണ്ടി വരും. അതുപോലെ തന്നെ കാസർഗോഡ്, കോഴിക്കോട് നിന്നും ഒരു തരത്തിലുള്ള ഭീഷണിയും UDF സ്ഥാനാർത്ഥിക്ക് ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല. അജയഘോഷ്, 100,000-ൽ കുറഞ്ഞ ഭൂരിപക്ഷമുള്ള UDF സ്ഥാനാർത്ഥികളെ എണ്ണിയെടുക്കാനാണ് എളുപ്പം ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നു കഴിഞ്ഞപ്പോൾ. നേരത്തെ MA ബേബി പറഞ്ഞതുപോലെ നേതാക്കളുടെ ജീവിതവും പ്രവർത്തനവും പരിശോധിക്കും എന്ന ആ വാക്കുമാത്രമായിരിക്കും മിക്കവാറും ബാക്കിയുണ്ടാവുക. BJPക്ക് എന്തായാലും സന്തോഷത്തിന്റെ ദിവസമാണ്.